ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഉദ്ധാനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 20:18 മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരു സുവിശേഷക പ്രഘോഷകനായി തീരുന്നത് എങ്ങനെയെന്ന് ഇവിടെ മഗ്ദലന മറിയം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ദൈവ ഇഷ്ടം സുവിശേഷ പ്രഘോഷണമാണ്. അത് ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ അത് നിർവഹിക്കുവാൻ ഓരോ ക്രൈസ്തവനും കടപ്പെട്ടവരാണ് എന്നുള്ള വലിയൊരു സത്യമാണ് ഉദ്ധാന തിരുനാൾ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം പങ്കുവയ്ക്കുവാനും സുവിശേഷം പകർന്നു നൽകുവാനുമുള്ള അവസരങ്ങളെ നമ്മൾ ഏറ്റവും നന്നായി വിനിയോഗിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മുറിച്ച് നൽകുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം, മറിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവ ഇഷ്ടം ക്രമീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കേണ്ടതുണ്ട്. മഗ്ദലന മറിയം തൻ്റെ ജീവിതത്തിൽ യേശു നൽകിയ ആ ഉത്തരവാദിത്തം അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് നിറവേറ്റി തൻ്റെ ജീവിതം ദൈവ ഇഷ്ടത്തിന് ചേർന്ന വിധത്തിലാക്കി തീർത്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടാകട്ടെ. ആ ചിന്താഗതിയോടുകൂടി ജീവിക്കുവാൻ അറിഞ്ഞ ഈശോയുടെ സമാധാനത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഉദ്ധാനത്തിൻ്റെ അഭിഷേകവും സമാധാനവും ഇവിടെ കൊണ്ട് തീരാതെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും, ഇനി അടുത്ത ഒരു നോമ്പുകാലവും വിശുദ്ധവാരവുമൊക്കെ വരുന്നതുവരെയും ആ ഒരു തീക്ഷ്ണതയാൽ ജ്വലിച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.